ഹബീബായ സയ്യിദുനാ മുത്ത റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, കമുല മിന റിജാലി കസീറുൻ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ പൂർണതയെത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. 100,000-ൽ പരം സഹാബത്തുണ്ട്, താബിഈകളുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്. ആണുങ്ങളെ കൂട്ടത്തിൽ പൂർണതയെത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ പൂർണതയെത്തിച്ചവർ 4-5 പേരോ മാത്രമാണ്. ഒന്നാമതായി മറിയമു ബിൻത് ഇമ്രാൻ, ഒന്ന് ഇമ്രാന്റെ മകളായ മറിയം ബീവി റളിയല്ലാഹു അൻഹയാ. നാളെ ഹബീബായ സയ്യിദുനാ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറിയം ബീവിയും തമ്മില് തൃക്കല്യാണം നാളെ സ്വർഗത്തിൽ വെച്ച് നടക്കുകയാണ്. അതില് പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ ഒരു അധ്യായം തന്നെ മറിയം ബീവിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനത്തെ വലിയ ഒരു മഹതിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പൂർണതയെത്തിച്ച ഒരാള് ഒന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. മറ്റൊന്നാരാണെന്നറിയോ? ആസിയ ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയാ. ആകാശത്തോളം ചുംബിക്കുന്ന ഫറോവന്റെ കൊട്ടാരത്തിൽ ആസിയ ബീവിക്ക് സുഖവാസം കഴിയാമായിരുന്നു. അല്ലാഹനെ വിചാരിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേര് ഫറോവയുടെ ഒരുപാട് പീഡനങ്ങളും യാതനകളും ആസിയ ബീവി സഹിക്കേണ്ടി വന്നു. നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മറ്റൊരു തൃക്കല്യാണത്തിന്റെ വധു അത് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പൂർണ്ണത എത്തിച്ച രണ്ട് പെണ്ണുങ്ങളെ, മൂന്നാമത്തെ പെണ്ണാരാണെന്നറിയോ? ഖദീജ ബിൻത് ഖുവൈലിദ, ഖുവൈലിദിന്റെ മകളായ ബീവി ഖദീജ. നാളെ അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ നമ്മുടെ ഉമ്മയായ ബീവി ഖദീജ 40 വയസ്സുള്ളപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ സയ്യിദുനാ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25-കാരനാണ്. 25-കാരനായ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-കാരിയായ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോ ഇന്നത്തെ ആധുനിക യുഗത്തിൽ സോഷ്യൽ മീഡിയകളിൽ ആ വിവാഹത്തെ പല വികൃതങ്ങളായി ചിത്രീകരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, 40 വയസ്സുള്ള ഖദീജ ഉമ്മ 25-വയസ്സുകാരനായ ഹബീബായ തങ്ങൾ കല്യാണം കഴിക്കുമ്പോ ആ ഒരു ദാമ്പത്യ ജീവിതം മക്കയിലെ തന്നെ ഓരോരുത്തര ജീവിതങ്ങൾ മാറ്റിമറിച്ചു. ഒരുപാട് കുടുംബ ജീവിതങ്ങളെല്ലാം സ്നേഹമില്ലാത്തൊരു കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. ഹബീബായ തങ്ങളുടെ ഈ വിവാഹത്തിലൂടെ അവിടുത്തെ നാട്ടുകാർക്ക് ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനത്തെ മഹബത്തിന്റെ ഒരു ജീവിതമായിരുന്നു ഖദീജ ബീവിയും അള്ളാഹുവിന്റെ റസൂലിന്റെ. ഖദീജ ബീവി നേരത്തെ 2 കല്യാണം കഴിഞ്ഞ പെണ്ണാണ്. 2 പുതിയ ആപ്പളമാരും മരണപ്പെട്ടതാണ്. അതിലും മക്കളുമുണ്ട് ഖദീജ ബീവിക്ക്. പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് അപ്പോഴാണ് ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ മക്കയിലെ വലിയ കുലപതിയാണ്, കച്ചവടത്തിന്റെ വലിയ വ്യാപാരിയാണ്. ഖുവൈലി തന്നവര് അവരുടെ മകളാണ് ബീവി ഖദീജ.
കച്ചവടത്തിന്റെ പ്രതിനിധിയായി ഹബീബായ തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കച്ചവടത്തിന്റെ കൂടെ പറഞ്ഞേക്കുമ്പോ അബു താലിബ് പറഞ്ഞു മുഹമ്മദിനെ പറഞ്ഞേക്കണെങ്കിൽ നല്ല പണം നിങ്ങൾ നൽകേണ്ടി വരും. ഖദീജ ബീവി പറഞ്ഞു എന്തും ഞാൻ നൽകാം. അള്ളാഹുവിന്റെ ഹബീബിനെ പറഞ്ഞേക്കുമ്പോ കാര്യങ്ങളെല്ലാം പ്രതിനിധിയായി ഖദീജ ബീവി മൈസറത്തുണ്ട് കൂടെ ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിൽ കണ്ടപ്പോഴാണ് ഖദീജ ബീവിക്ക് ഒരാഗ്രഹം വന്നു. അള്ളാഹുവിന്റെ റസൂല് ഒരു പുതിയ ആപ്പിളയായി കിട്ടിയിക്കണെങ്കിൽ എന്ന് ഖദീജ ബീവി ആഗ്രഹിച്ചു. ഖദീജ ബീവിയുടെ കൂട്ടുകാരിയാണ് നഫീസ. ആ നഫീസയോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അബൂ താലിബുമായി കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ആ വിവാഹം നടക്കുകയാ. അള്ളാഹുവിന്റെ റസൂലിനെ ഖദീജ ബീവി കെട്ടിയപ്പോ മക്കയിലെ ജനങ്ങള് പരിഹസിച്ചു. എന്തിനാണ് ഖദീജ ഫക്കീറായ ദരിദ്രനായ മുഹമ്മദിനെ കല്യാണം കഴിച്ചത്? എന്തിനാണ്? നിന്നെ കെട്ടാൻ ഈ നാട്ടിലെ പ്രമാണിമാര് ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് സമ്പന്നര് നിന്നെ കെട്ടാൻ റെഡിയാണ്. ഒന്നുമില്ലാത്ത ഫക്കീറായ അല്ലാ മുഹമ്മദിനെ എന്തിനാണ് നീ കല്യാണം കഴിക്കുന്നത്? ഖദീജ ബീവിയെ പരിഹസിച്ചപ്പോൾ ഖദീജ ബീവി അവർക്ക് കൊടുത്ത മറുപടി എന്തെന്നറിയോ? ആ പരിഹസിച്ചവരെയെല്ലാം തന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിക്കുകയാ. ഖദീജ ബീവി വീട്ടിൽ നല്ലൊരു സൽക്കാരം വെച്ചു. ഖദീജ ബീവിയുടെ ഹിക്മത്താണ്. വീട്ടിൽ നല്ല ഒരു സൽക്കാരം വെച്ചു. വിമർശിച്ച എല്ലാവരെയും ആ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും സൽക്കാരത്തിൽ പങ്കെടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ച് ഖദീജ ബീവി പറഞ്ഞു ഇനി ഒരു കർമ്മം കൂടി ഇവിടെ ബാക്കിയുണ്ട്. എന്താണ് ആ കർമ്മം എന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ എല്ലാ ആഭരണങ്ങളും സ്വർണങ്ങളും രത്നങ്ങളും വജ്രങ്ങളും എല്ലാം വഹിച്ചൊരു തുണിയിലാക്കി അല്ലാഹുവിന്റെ ഹബീബിന് ജനമധ്യേ കൊടുക്കുകയാ. ഇനി നിങ്ങളാരും മുത്തുനബിയെ കുറിച്ച് ദരിദ്രനാണെന്ന് പറയരുതേ, ഫക്കീറാണെന്ന് പറയരുതേ. എന്റെ സമ്പത്ത് മുഴുവനും അത് അല്ലാഹുവിന്റെ ഹബീബിന് ഞാൻ നൽകുകയാ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വവജദക ആയിലൻ ഫഅഗ്നാ. നബിയേ, തങ്ങളെ ദാരിദ്ര അവസ്ഥയിൽ നിന്ന് തങ്ങളെ സാമ്പത്തികമായി ഐശ്വര്യമാക്കിയില്ലേ? അവിടെ തഫ്സീർ ഖുർത്തുബി എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഫഅഗ്നാക ബിമാലി ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല് കൊണ്ട് സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സാമ്പത്തികമായി ഇനി ഒരാള് പോലും ദരിദ്രനെന്ന് പറയരുതേ. മാലൂഹ ഖദ് ആം ഫഖതുഹു വാലി ത്വാഹ വാ ഹബതുഹു ദസ്സറതുഹു സ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലി. തന്റെ സ്വത്തും സമ്പത്തും മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന് സമർപ്പിച്ചു ബീവി ഖദീജ.
എന്നാ ഒരിക്കലും പോലും ആവലാതിപ്പെട്ടോ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടിയ, അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത സമ്പത്ത് മുഴുവനും മുത്തുനബി ചെലവഴിക്കുന്നത് പരിശുദ്ധ ദീനിന് വേണ്ടിയാണ്, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയാ. ഖദീജ ബീബി അല്ലാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ചു. ആളുകൾക്ക് അങ്ങനെയാ മറുപടി കൊടുത്തത്. അങ്ങനെ നീണ്ട 25 വർഷക്കാലമാണ് ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് ഗമിച്ചത്. അതിലൂടെ മക്കയിലെ ഓരോ കുടുംബങ്ങളും പഠിച്ചു, ഒരു പെണ്ണ് എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണം, ഒരു ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം പഠിപ്പിച്ചു കൊടുത്തു ബീവി ഖദീജ. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും, അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ വിമർശിക്കുന്ന കാലമാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ നിഷേധിക്കുന്ന കാലത്ത് പതറാതെ ഖദീജ ബീവി ആത്മധൈര്യം റസൂലുള്ളാഹിക്ക് കൊടുത്തു. ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഖദീജ ബീബിക്ക് വലിയ താങ്ങും തണലുമാണ്. ഖദീജ ബീബി താങ്ങും തണലുമാണ് അല്ലാഹുവിന്റെ ഹബീബ്. എത്രമാത്രം അല്ലാഹുവിന്റെ റസൂല് ജബലുന്നൂർ പർവ്വതത്തിൽ ഓറ ഇറയിൽ കഴിയുന്ന കാലം, മുത്തുനബി ഖൽവത്തിന് വേണ്ടി ഒരു ഏകാന്തതക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഓറ ഇറ. ഇറാ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂല് ഒരു ഏകാന്തതക്ക് വേണ്ടി പോയിരിക്കുന്ന മലമുകളിലേക്ക് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പോയിരുന്നപ്പോഴാണ് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നത്. ഇഖ്റാ എന്ന വാക്യവുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഓത്തറിയാത്ത, ഞാൻ എനിക്ക് ഓത്തറിയില്ല, ഞാൻ വായനക്കാരനല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ച മലയാണ് ജബലുന്നൂർ പർവ്വതം. മക്കയിലെ ജബലുന്നൂർ അല്ലാഹുവിന്റെ റസൂലിന് ശക്തമായ പനി പിടിച്ച് തന്റെ വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ഉമ്മാന്റെ അടുക്കൽ വന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പുതപ്പിട്ട് മൂടോ ഖദീജ, പുതപ്പിട്ട് മൂടോ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് വന്ന് പറയുമ്പോ ഖദീജ അല്ലാഹുവിന്റെ റസൂലിനെ പുതപ്പിട്ട് മൂടി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, വല്ലാഹി ലാ യുഖ്സീകന്നല്ലാഹു അബദാ, തങ്ങളെ റബ്ബ് തങ്ങളെ പരാജയപ്പെടുത്തൂല, തങ്ങൾ ഒരു കാലത്തും പരാജയപ്പെടൂല, തങ്ങൾ വിഷമിക്കണ്ട. കാരണം എന്തെന്നറിയോ? ഇന്നകല തഹ്മിലുൽ ഖല്ലാ, ഈ ഖദീജമ്മാന്റെ ആണ്ട് ഈ കരുവാൻ പടിയിലെ ഈ മാത്തായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോ അന്ന് ഖദീജ ബീവി പറഞ്ഞ വാക്കുണ്ട്, എന്റെ ഉമ്മമാരെ നിങ്ങൾ കേൾക്കണം. എന്താ ഖദീജ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞ വാക്ക്? പനി പിടിച്ച് വിറച്ചു വരാണ് അല്ലാഹുവിന്റെ റസൂൽ. ആ സമയത്ത് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാണ് ഖദീജ ബീവി. നമ്മളെ ഭർത്താക്കന്മാര് രാവിലെ പണിക്ക് പോയി തിരിച്ച് വീട്ടിക്ക് വരുമ്പോ, ഏതൊരു ഭർത്താവും വീട്ടിലേക്ക് കയറി വരുന്നത് 100 പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ്. ആ ഭർത്താവിന് താങ്ങാവണം, തണലാവണം. ഓരോ ഭാര്യമാരും ഭർത്താവിന് ആശ്വാസം കൊടുക്കണം. ഒരു ദിവസം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ, അന്ന് വലിയ നിരക്ക് കച്ചവടം നടന്നിട്ടുണ്ടാകൂല, പല ടെൻഷനുകളും വിഷമങ്ങളും ഭർത്താവിനുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞുകൊണ്ട് ആ
ആശ്വസിപ്പിക്കാൻ ഒരു ഭാര്യക്ക് കഴിയണം. അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ഭാര്യമാരാകുന്നത്. ഖദീജ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, തങ്ങൾ ഒരു കാലത്തും പരാജയപ്പെടൂല, തങ്ങൾ വിഷമിക്കണ്ട. കാരണം എന്തെന്നറിയോ? ഇന്നകല തഹ്മിലുൽ ഖല്ലാ. നബിയെ, തങ്ങൾ പാപങ്ങളെ കണ്ണീരൊപ്പുന്നയാളാ. തങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തങ്ങൾ പരാജയപ്പെടില്ല. നമ്മുടെ ബാക്കവി ഉസ്താദിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ദഅവത്ത് നടത്തുന്ന ഉസ്താദാണ്. ഒരുപാട് ഇന്നലെയും ഉസ്താദിന്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കിണർ വെച്ച് കൊടുക്കുന്നു, പാവങ്ങളെ കണ്ണീരൊപ്പുന്നു, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഖദീജ ബീവിന്റെ ആണ്ട് എന്ന് പറഞ്ഞാൽ വേൾഡ് തലത്തിലൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഈ മലബാർ ഭാഗത്ത് അവഗണിക്കപ്പെടുന്ന ഒന്നാണ് ഖദീജ ബീവിന്റെ ആണ്ട് എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ ആളെ കിട്ടാറില്ല. ആരും ശ്രദ്ധിക്കാതെ പോണൊരു മേഖലയാണ് ഖദീജ ബീവിന്റെ ആണ്ട്. നമ്മളെ മലബാർ ഭാഗത്ത് വളരെ കുറവാണ്. എന്നാൽ അൽഹംദുലില്ലാ, ഇത്രയും ആളുകളെ ഉമ്മമാരെ ഒരുമിച്ച് കൂട്ടി ബാക്കവി ഉസ്താദ് ഇവിടെ ഖദീജമ്മാന്റെ ആണ്ട് നടത്തുമ്പോ ആരാണ് ഇതിന്റെ റോൾ മോഡൽ എന്നറിയോ? സയ്യിദുനാ മുത്ത് റസൂലുള്ളാ. അല്ലാഹുവിന്റെ റസൂല് ഖദീജമ്മാന്റെ ആണ്ട് നടത്തിയിട്ട് ഖദീജമ്മാന്റെ വഫാത്ത് നടക്കുമ്പോ ആ ദിവസം വരുമ്പോ ഒരാടിനെ പിടിച്ച് അറുക്കുന്നു. ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തുന്നു. ഖദീജ ബീവിയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ആണ്ടുകളെ പുച്ഛിക്കുന്നവരില്ലേ? ബാപ്പ മരിച്ച ദിവസം വരുമ്പോ, ഉമ്മ മരണപ്പെട്ട ദിവസം വരുമ്പോ നമ്മൾ ആണ്ട് കഴിക്കാറുണ്ട്. അതൊക്കെ ഒരു പുത്തൻ ചിന്താഗതിയാണെന്ന് പറഞ്ഞു നടക്കുന്നവരില്ലേ? നിങ്ങൾ പതറണ്ട. നമ്മക്ക് ആണ്ട് നടത്താൻ നമുക്ക് മാർഗദർശനം നൽകിയത് ഹബീബായ മുത്ത് റസൂലുള്ളാ. യാ റബ്ബി സല്ലി അലാ മൻ ഹല്ലാ ബിൽ ഹറമി طه رسول الذي قد غوص بالكرم مولايا صل وسلم على حبيبي അപ്പൊ നമ്മുടെ മലബാർ ഭാഗത്ത് വളരെ കുറവാണ് ഖദീജമ്മാന്റെ ആണ്ടൊന്നും എവിടെ നടക്കണില്ല. അതുകൊണ്ട് ഈ ഉറൂസ് നടക്കുമ്പോ ഇത് നമുക്ക് വലിയ മാതൃകയാണ്. കേവലം ഖദീജ ബീവിന്റെ ആണ്ട് നിങ്ങൾ വന്നുപോയതുകൊണ്ട് കാര്യമില്ല. ഖദീജ ഉമ്മന്റെ ജീവിതം പഠിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെയും ഖദീജമ്മയുടെയും ആ ദാമ്പത്യ ജീവിതം കണ്ട് പഠിക്കേണ്ടതാ, കേട്ട് പഠിക്കേണ്ടതാ. അതാണ് ആ ജാഹിലിയ കാലഘട്ടം മൊത്തം. ദാമ്പത്യ ജീവിതം റസൂലുള്ളയും ഖദീജ ബീവിയും തമ്മിൽ ജീവിച്ച് എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവിന് സ്നേഹം കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ ജീവിതത്തിലൂടെ. അല്ലാഹുവിന്റെ റസൂല് പനി പിടിച്ചു വന്ന് വീട്ടിൽ കിടക്ക, ഖദീജമ്മ തലോടുന്നു, തങ്ങൾ ഒരു കാലത്തും പരാജയപ്പെടൂല. എന്താ കാരണം പറഞ്ഞത്? ഇന്നകല തഹ്മിലുൽ ഖല്ലാ വ തക്സിബുൽ മഅദൂ. നബിയെ, തങ്ങൾ പാവങ്ങളെ കണ്ണീരൊപ്പുന്ന ആളല്ലേ? ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നയാളല്ലേ?
അൽഹംദുലില്ലാ നമ്മുടെ സംഘടനക്കുകയിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ സജീവമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ ആകുമ്പോ ഒരുപാട് പാപങ്ങൾക്ക് നമ്മൾ ആശ്രയമാകണം, പാപങ്ങളെ കണ്ണീരൊപ്പണം. എന്നാൽ ഒരു കാലത്തും നമുക്ക് പരാജയം വരൂല. വീടില്ലാത്തവർക്ക് വീട് ചൊടുക്കണം. മോളെ കെട്ടിക്കാൻ പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും, അവരെ മക്കളെ കെട്ടിക്കാൻ നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം. ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ എന്താണ്? അല്ലാഹുമ്മ അഹീനി മിസ്കീന വാമിത്തിനി മിസ്കീന. അല്ലാഹുവേ എന്നെ മിസ്കീനായി ജീവിപ്പിച്ച്, മിസ്കീനായി മരിപ്പിച്ച്, മിസ്കീന്മാരെ കൂട്ടത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. യാ അല്ലാഹു തുബ് علينا في زمرة الصالحين بحق الحبيب كرة العينين سالمين الصلاة والسلام عليك يا رسول الله الصلاة ഖദീജമ്മ റസൂലുള്ളാഹിനോട് പറയാണ്, അതുകൊണ്ട് തങ്ങൾ പരാജയപ്പെടൂല. അല്ലാഹുവിന്റെ ഹബീബിന് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഖദീജ ഉമ്മ തലോടുകയാ. നമ്മളെ ഭർത്താക്കന്മാർക്കൊരു രോഗം വരുമ്പോ, നമ്മളെ ഭാര്യക്കൊരു രോഗം വരുമ്പോ, ഭാര്യമാരെ നന്നായി ശുശ്രൂഷിക്കണം, ഭാര്യമാരെ നന്നായി പരിഗണിക്കണം. മുത്തുനബി അത് യഥാർത്ഥത്തിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിപ്പോ ബദർ യുദ്ധം നടന്ന മാസം, ബദറിന്റെ രണാങ്കണത്തിലേക്ക് 300 എത്ര ആളുകളാ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്? എത്ര ആളുകളാ? 313 ആള് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, 305 ആളുകളെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവര് പങ്കെടുത്തിട്ടില്ലെങ്കിലും പങ്കെടുത്ത പ്രതിഫലം അവർക്ക് കിട്ടും. സയ്യിദുന റസൂലുള്ളാഹി 305 ആളുകളെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദർ ശരിക്കും പഠിക്കണം. 8 ആള് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, 5 അൻസാരികളും 3 മുഹാജിരീങ്ങളും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുക്കാത്ത പ്രമുഖനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബീവി തർതാഹ മകള് റുഖിയത്ത്, ബീവിക്കന്നാൾ ദീനം ആകെ അമൈത്ത്. മോയിൻകുട്ടി വൈദ്യര ബദർ കിസ്സയിൽ കാണാം, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളൊക്കെ വിളിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഹീ റസൂലുള്ളാഹിക്ക് കിട്ടി. അണവാക്കി റൂഹുൽ ആമീൻ തൻ മോളിയ അമ്പൻ പൂകൾ ദയ ഖൈറൽ പറയ തുണയാറബോ സുഫയാനും ബഈറ ചുമകളും ശാമിന്ന് വാരുന്നു സൈറ. അള്ളാഹുവിന്റെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഹീ കിട്ടിയപ്പോ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോകണം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, എങ്കിൽ ഉമ്മമാര് ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ വാത്സല്യം മനസ്സിലാക്കാനാ ഞാൻ പറയുന്നത്.
അപ്പൊ ഉസ്മാൻ തങ്ങളുടെ കൂട്ടത്തിൽ വന്ന കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു, ഉസ്മാൻ തങ്ങൾ യുദ്ധത്തിന് വരണ്ട, കാരണം എന്തെന്നറിയോ? അന്ന് റസൂലുള്ളാന്റെ മകളായ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയായ ബീവി റുഖിയ റളിയല്ലാഹു അൻഹാ, ബീവി അന്ന് രോഗശയ്യയിൽ കിടക്കുകയാണ്, ബീവി അന്ന് കിടപ്പിലാ, ഒരു ഭാഗത്ത് കച്ചവട സംഘത്തെ പിടിക്കാൻ ഇവിടെ ഒരാളും കൂടി ഏറെ കിട്ടിയാൽ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ആ സമയത്ത് പോലും ഉസ്മാൻ തങ്ങളോട് റസൂലുള്ള പറഞ്ഞത്, ഉസ്മാൻ തങ്ങളെ യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, ഭാര്യയെ ശുശ്രൂഷിക്കലാണ് ഇപ്പൊ തങ്ങൾക്ക് ഖൈറ്. അതുകൊണ്ട് ഭാര്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്, പങ്കെടുത്തിട്ടില്ലെങ്കിലും കിട്ടും വനീമത്തും കൂലി ഫലായിൽ, എല്ലാവർക്കുമുള്ള ഫളീലത്തും വനീമത്ത് സ്വത്തും എല്ലാരെ പോലെ നോക്കും കിട്ടും. വളപ്പില്ല അബ്ദുല്ലസീസ് മുസ്ലിയാരുണ്ടാക്കിയ മൗലീദിൽ നമുക്ക് കാണാൻ കഴിയും, ബാക്കിയുള്ളവർക്കും പങ്കെടുത്ത കൂലി കിട്ടും. ഉസ്മാൻ തങ്ങൾ അതിൽ പ്രമുഖരാണ്, ബാക്കിയുള്ളവരൊക്കെ പങ്കെടുക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാനിപ്പോ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ 305 ആളുകളെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് ഉസ്മാൻ തങ്ങൾ പങ്കെടുത്തില്ല? ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബദർ യുദ്ധത്തിൽ നിന്ന് മാറി നിർത്തി സയ്യിദുന റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങളെ ഭാര്യമാർക്ക് രോഗം വരുമ്പോ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് രോഗം വരുമ്പോ നിങ്ങൾ നന്നായി പരിചരിക്കണം, ആശ്വാസ വാക്കുകൾ കൊടുക്കണം, അവരാശ്വസിപ്പിക്കണം. അതാ ഖദീജ ബിവി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. തങ്ങൾക്കൊരു പ്രശ്നം വരൂല, തങ്ങൾക്കൊരു പരാജയം വരൂല, കാരണം തങ്ങൾ പാവങ്ങളെ കണ്ണീരൊപ്പുന്നയാളാണ്. ആ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ റസൂല് നിൽക്കുമ്പോഴല്ലേ ആരാണ് ഖദീജ ബീവി എന്നറിയോ? അള്ളാഹുവിന്റെ സലാം കിട്ടിയ മഹദിയ. അള്ളാഹുവിന്റെ സലാം കിട്ടിയവരില്ല, മറിയം ബീവിക്ക് കിട്ടിയിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം. ഫാത്തിമ ബീവിക്ക് കിട്ടിയിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം. എന്നാൽ അല്ലാഹുവിന്റെ സലാം കിട്ടിയ പെണ്ണാണ് ബീവി ഖദീജ. അഅലമോ സൗജാ തീഖാദറ ഖത്തല തസ്മീനഹു അംറ ഖതബത് അഹ്മദ ബിക്ര ഖാനിമത് മിൻഹു ശബാബ സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. ബാക്കവി ഉസ്താദ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നല്ലോം ബൈത്ത് പാടണം. അല്ലാഹു അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ജവാബ് ചൊല്ലിപ്പിച്ച് ഖദീജമ്മ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കി തരട്ടെ. മുത്തുനബിന്റെ പൊരുത്തം കിട്ടാൻ ഏറ്റവും വലിയ മാർഗ്ഗം ഖദീജമ്മനെ പിടിക്കുക. അതിലൂടെ ഖദീജ ബീവിയിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തവും അവിടുത്തെ ശഫാഅത്തും അല്ലാഹ് നമുക്ക് നൽകട്ടെ. നിങ്ങൾ നോക്കണം, ആ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. ഇന്ന് ജബലുന്നൂർ ഉംറക്ക് പോയാൽ അവിടെ റോഡായി മാറിയിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നേ ഉംറക്ക് പോയവർക്ക് ജബലുന്നൂർ കയറാനുള്ള സാഹസികത മനസ്സിലായിട്ടുണ്ടാകും. ആ കാലഘട്ടത്തിൽ 55 വയസ്സുള്ള ബീവി ഖദീജ ജബലുന്നൂർ കയറി പോവുകയാണ്. എന്തിനെന്നറിയോ? ഭർത്താവിന് ഭക്ഷണവുമായി കയറി ചെല്ലുകയാണ്.
അന്നിപ്പോ ഒട്ടുമിക്ക വീടും രണ്ട് ഫ്ലോർ ഉണ്ടാവും. ഒറ്റ ഫ്ലോറുള്ള വീട് കുറവായി. മേലിന്ന് പുതിയാപ്പഴങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ ഒരു കട്ടൻ ചായ അങ്ങോട്ട് കൊടുന്നു പറയുമ്പോ നിങ്ങൾ എന്ത് പറയും? എനിക്കിപ്പോ അങ്ങോട്ട് കൂണി കയറാൻ കഴിയില്ല, വേണമെങ്കിൽ ഇവിടെ ഒന്ന് കുടിച്ചോളൂ. ഡൈനിങ് ഹാളിൽ പോലും നമുക്ക് ഭക്ഷണം വെക്കാൻ മടിയാണ്. അവിടെയാണ് പഠിക്കേണ്ടത്. ആധുനിക യുഗത്തിലെ ഉമ്മമാര് പഠിക്കണം. മഹിളകൾക്ക് മാതൃകയാണ് ബീവി ഖദീജ. ഖദീജമ്മ ജബലുന്നൂർ പർവ്വതം കയറുമ്പോ ആത്മാർത്ഥത പരിശോധിക്കാൻ ജിബിരിൽ അലൈഹിസ്സലാം എന്ന ഒരാൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഖദീജനെ പിന്തിരിപ്പിക്കാനുള്ള എല്ലാ പണികളും എടുത്തു. ഖദീജ പിന്തിരിഞ്ഞില്ല. ആ മലകൾ താണ്ടി ഭർത്താവിനോടുള്ള ആദിയായ മഹബത്ത് കൊണ്ട് ആ ജബലുന്നൂർ കയറിയിട്ട് ഖദീജമ്മ അതിന്റെ അത്യുന്നത പദവിയിലേക്ക് നടന്നു നീങ്ങുകയാ. ഖദീജ ബീവി വരുന്ന എത്തുന്നതിന്റെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഖദീജ വരുന്നുണ്ട്. ഖദീജന്റെ കയ്യിൽ ഭക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഖദീജനെ പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങളെടുത്ത് പരിശോധിച്ചു. ഖദീജ നല്ല ആത്മാർത്ഥതയുള്ള പെണ്ണാ, മഹബത്തുള്ള പെണ്ണാ. അതുകൊണ്ട് ഖദീജ വന്നാല് പറയണം, അല്ലാഹുവിന്റെയും എന്റെയും സലാം ഖദീജ ബീവിക്കുണ്ട്. ഖദീജമ്മ കയറി ചെന്ന് റസൂലുള്ളാഹിന്റെ അടുത്തെത്തുമ്പോ ഖദീജമ്മാനോട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും സലാമുണ്ട്. അല്ലാഹുവിന്റെ സലാം എന്ന് പറഞ്ഞാൽ തിരിച്ചു വാലൈക്കും അസ്സലാം എന്ന് അല്ലാഹുക്ക് പറയേണ്ട ആവശ്യമില്ല. ഖദീജമ്മ സലാം അടക്കിയത് എങ്ങനെയാണ്? ഇന്നല്ലാഹ വസ്സലാം وعليك وعلى جبريل السلام. ഖദീജമ്മ സലാം അടക്കിയ രൂപമാണ്. പക്ഷേ ഖദീജ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം വേറെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഖദീജ ബീവിക്കുണ്ട്. സ്വർഗത്തിൽ ഒരു കൊട്ടാരം, ഒരു മണിമാണിക ഖദീജ ബീവിക്ക് ഓഫർ ചെയ്യുക. എന്തിനു വേണ്ടി? എന്തിന്റെ പേരിൽ? മഹബ്ബത്തിന്റെ പേരിൽ. ഇന്ന ഫീൽ ജന്നതി ഖാസ്റ വഖദീജ വഹിയ അഹ്റ ഖതബത് അഹ്മദ ബിക്ര വനിമത് മിൻഹു ശബാബ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഇന്ന ഫീൽ ജന്നതി ഖാസ്റ ലീ ഖദീജ വഹിയ അഹ്റ വഅതായ ലതത്ര ഫൗഖഹ മിസ്ല സഹബ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അങ്ങനെ ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം അല്ലാഹ് വാഗ്ദത്തം ചെയ്യുകയാ. എന്തിന്റെ പേരിലാണ്? മഹബ്ബത്തു റസൂലില്ലാ.
മഹബ്ബത്തിന്റെ പേരിൽ ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടി. ഭർത്താവായ റസൂലുള്ളാഹിന്റെ എല്ലാ പൊരുത്തം വാങ്ങിയത്. അതുകൊണ്ട് ഒരു ഭാര്യയുടെ പൊരുത്തം അവളെ ഭർത്താവിന്റെ കയ്യിലാ. ഭാര്യമാരെ ഭർത്താക്കന്മാരെ പൊരുത്തം വാങ്ങണം. അല്ലാഹുവേ, ഖദീജമ്മാന്റെ മദ്ഹ് പറയുന്ന കേൾക്കുന്ന ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതങ്ങളെല്ലാം നീ നല്ല മവദ്ദത്തുള്ള വാത്സല്യമുള്ള സ്നേഹമുള്ള കുടുംബ ജീവിതങ്ങളാക്കണേ അല്ലാ. ഖദീജമ്മാന്റെ കൈത്തിലുള്ളതും കാതിലുള്ളതും എല്ലാം റസൂലുള്ളാഹിക്ക് വേണ്ടി സമർപ്പിച്ചു. ഇന്നിപ്പോ വാക്കവിസ്താദ് പറയാണ് അൽഹംദുലില്ലാ, ഇവിടെ ഒരു സ്വർണത്തിന്റെ കോയിൻസ് ഖദീജമ്മാന്റെ ഈ ആണ്ടിലേക്ക് കൊടുക്കണം. കാരണം ഖദീജമ്മക്ക് റസൂലുള്ളാഹിക്ക് കൊടുക്കുമ്പോ അൽഹംദുലില്ലാ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഈ മജ്ലിസ്ക്ക് കൊടുക്കുകയാ, അത് വെറുതെയാവൂല. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മുടെ അമ്മാനോട് പറഞ്ഞ അമ്മ തട്ടൂല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഖദീജമ്മാന്റെ അടുത്ത് ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഫലം കിട്ടും. وابني زهر الفاحولي ربي عجل بالإجابة صلى الله على محمد صلى الله عليه صلى الله على محمد يا ربي صلي. ഖദീജമ്മാന്റെ പേരിൽ കൊടുത്ത അപ്പ ഫലം കിട്ടും. നമ്മൾ ഉമ്മമാരും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഖദീജമ്മാന്റെ പേരിൽ ഒരു യാസീൻ ഓതുക, അത് കുറവാണ്, നമ്മുടെ ഭാഗത്ത് കുറവാണ്. ഓതണം നമ്മൾ ഖദീജമ്മാന്റെ പേര്, അല്ലെങ്കിൽ ഖദീജ ബീവിയുടെ ഖത്ത് നേർച്ചാക്കിയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും. കാരണം നമ്മുടെ ഉമ്മയാണ് അല്ലാഹുവിന്റെ റസൂല്, വല്ലാതെ ഇഷ്ടപ്പെട്ട ഉമ്മയാ. വഫാത്തിന് ശേഷവും ഖദീജമ്മളുടെ കാലം റസൂലുള്ള മറ്റൊരു ഭാര്യമാരെയും സ്വീകരിച്ചിട്ടില്ല. ഖദീജമ്മാന്റെ വഫാത്തിന് ശേഷമാണ് അള്ളാഹുവിന്റെ റസൂല് മറ്റ് കല്യാണങ്ങളൊക്കെ കഴിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന് ഒറ്റ മോനല്ലാത്ത എല്ലാ മക്കളെയും അള്ള കൊടുത്തതും ഖദീജ ബീവിയിലൂടെയാ. റസൂലുള്ളാഹി പറയും, എന്നെ കൊണ്ട് എന്നെ എല്ലാവരും നിഷേധിച്ച സമയം ആമനത്ത് ബി ഇത് കഫറിന്നാസ്, ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോ എന്നെ കൊണ്ട് വിശ്വസിച്ച പെണ്ണ ഖദീജ. ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോ എന്നെ വാസ്തവമാക്കിയ പെണ്ണാണ് ബീവി ഖദീജ. ജനങ്ങളൊക്കെ എനിക്ക് മുതലൊക്കെ തടുത്തു വെച്ചപ്പോ എനിക്കെല്ലാം നൽകിയ ഉമ്മയാണ് ഖദീജ ബീവി. റസൂലുള്ളാഹിന്റെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഖദീജമ്മ കൂടെയുണ്ട്. രണ്ടു മൂന്ന് വർഷക്കാലം ഷഅബ് അബി താലിബിൽ പച്ചിലകൾ മാത്രം പുല്ലുകൾ ഭക്ഷിച്ച കാലം അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നു. അന്ന് പല ആളുകളും ഖദീജ ബീവിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഖദീജമ്മ കൈക്കൂല. ഭർത്താവായ റസൂലുള്ള എന്താണോ കഴിക്കുന്നത് അതേ ഖദീജ ബീവി കഴിക്കുന്നുള്ളോ. അങ്ങനെ പെണ്ണുങ്ങൾ പുതിയാപ്പിള വരാണ്ടെങ്കിൽ കാത്തുക്കണം. അന്ന് സ്നേഹമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ, അല്ലാതെ ഭർത്താവ് വരുന്ന മുന്നേ ഭക്ഷണം കഴിച്ച് പിന്നെ ഭർത്താവിന് വെച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഭർത്താവ് ഇപ്പൊ രാത്രി എത്തും, കാത്തിരിക്കണം. ഭർത്താവ് വരുമ്പോ സ്വീകരിക്കണം, എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അതൊക്കെ സ്നേഹം കൂടാനുള്ള കാരണം.
ഖദീജ ബിബി എന്ന് ഒരിക്കലും ശഅബ് അബീ താലിബിൽ പുല്ലുകൾ തിന്നണ്ടവളല്ല, ഇലകൾ കഴിക്കേണ്ടവരല്ല. കാരണം ഖുബൈലിദിന്റെ മകളോ വലിയ സാമ്പത്തിക പുരോഗതിയുള്ളവളാണ്. പക്ഷേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉറച്ചു നിന്ന പെണ്ണാണ് ബീവി ഖദീജ. അങ്ങനെ അവിടെ പെണ്ണ് പെണ്ണോട് രാജേരി വിളിച്ച് പറയാണ്, ഉസ്താദ് പെണ്ണുങ്ങളെ സ്വഭാവം ഒക്കെ മാറാൻ തുടങ്ങണം. അതെന്ത്? ബിസിനസ്സൊക്കെ ഒന്ന് ഡെല്ലായി, സാമ്പത്തികമായി ഒന്ന് ഇടിവ് വന്നപ്പോ ഭാര്യന്റെയും മക്കളിന് സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം. പൈസ ഉണ്ടോ? എല്ലാരും കൂടെണ്ട്. ഒരു നിമിഷം തകർന്നു പോയാ ഭാര്യക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട. ആകരുത് ഉമ്മമാരെ, ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും സന്തോഷ ഘട്ടം വരുമ്പോഴും ഭാര്യമാര് കൂടെ നിൽക്കണം ഭർത്താവിന്റെ കൂടെ. അങ്ങനെ ഭർത്താവിന് ബിസിനസ് രംഗത്ത് എന്തെങ്കിലും പരാജയം വരുമ്പോ നിങ്ങൾ ഖദീജമ്മ ആശ്വസിപ്പിച്ചതുപോലെ, സമാധാന വാക്കുകൾ കൊടുത്തതുപോലെ നിങ്ങളും ഭർത്താക്കന്മാർക്ക് കൊടുക്കണേ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ശഅബ് ബി തോലിബിൽ ആ യാതനകൾ സഹിച്ച് ഖദീജമ്മയുണ്ട് കൂടെ. അതുകൊണ്ടാണ് വഫാത്തായി കഴിയുമ്പോഴും ആയിഷ ബീവി ചെറിയ പെണ്ണ, 9 വയസ്സുള്ള ബീവി ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിക്കുമ്പോ 18 വയസ്സ് വരെയാണ് ദാമ്പത്യ വല്യരി മുന്നോട്ട് പോയത്. ആയിഷ ബീവി ചെറിയ പെണ്ണല്ലേ, എപ്പോഴും റസൂലുള്ളാഹ് ഖദീജ ബീവിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു, അൽകാനത്ത് ഇല്ല അജൂസ, നബിയെ ഖദീജ ഒരു കിളവിയല്ലേ? എന്താപ്പ ഇത്രമാത്രം ഖദീജനെ പറ്റി പറയാൻ? ഉടനെ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾ 9 ആള് 10 ആള് കൂടിയാലും എന്റെ ഖദീജക്ക് പകരം നിങ്ങളാവുന്നില്ല. ഖദീജക്ക് പകരം നിങ്ങൾക്കാവാൻ കഴിയില്ല. കാരണം ഖദീജ അങ്ങനെയാണ് എനിക്ക് താങ്ങും തണലുമായി നിന്നത്. അതുകൊണ്ട് തന്നെ ഖദീജമ്മാന്റെ വഫാത്ത് വരുമ്പോ ആടുംകുട്ടിനെ പിടിച്ചത് കഷ്ടം കഷ്ടമാക്കി വിതരണം ചെയ്യണം ചെയ്യും. മാത്രല്ല, ഖദീജമ്മ വഫാത്തായതിന് ശേഷം അവിടുത്തെ മാല കണ്ടിട്ട് വിതുമ്പിപ്പോയി സയ്യിദുന റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ മോളല്ലേ ബീവി സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല, അതിനും തന്റെ മാല ഊരിക്കൊടുത്തു ബീവി ഖദീജ. റസൂല കാണാൻ ചെന്നപ്പോ ഖദീജമ്മ രോഗശൈലി കൊടുക്കേണ്ടി കൈത്തിലുള്ള മാല ഊരിക്കൊടുത്തു, ഇതുമോട് സൈനബാനെ കെട്ടിച്ചാൻ വേണ്ടി. ആരാണ് സൈനബാനെ കെട്ടിയ പുതിയാപ്പള എന്നറിയോ? അബുൽ ആസാൻ. അബുൽ ആസാണ് സൈനബ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അന്ന് മുശ്രിക്കീങ്ങൾക്ക് കല്യാണം കഴിക്കുന്ന നിയമം ഇസ്ലാമിൽ വരാത്ത കാലമാണ്. ഖദീജ ബീവിക്ക് നമ്മൾ സ്വർഗത്തിലെ കൊട്ടാരുണ്ട് എന്ന് പറഞ്ഞു. ഖദീജ ബീവി കുറെ നിസ്കരിച്ചിട്ടാണോ? ഒറ്റ ഫർദ് പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. ഒറ്റ നോമ്പ് പോലും ഖദീജ ബീവി എടുത്തിട്ടില്ല. തെറ്റിദ്ധരിക്കണ്ട, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലം നിസ്കാരം ഫർളാക്കിയിട്ടില്ല. അന്ന് സക്കാത്തില്ല, നോമ്പില്ല. പക്ഷെ ഖദീജ ബീവി നിസ്കരിച്ചിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരം. ഉദു എടുത്തിട്ടുണ്ട്,
ഫർള് വരുന്നതിന്റെ മുന്നേ സുന്നത്തുണ്ട്. ഒരു ദിവസം ജബലുൻ നൂറുക്ക് കയറി ചെന്നപ്പോ റസൂലുള്ള ഇങ്ങനെ വുളു എടുക്കുന്നുണ്ട്. ഖദീജമ്മ ചോദിച്ചു, എന്താണ് നബിയെ ഇത്? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇത് വുളു ആണ്, ഇത് അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എനിക്കിപ്പൊ കാണിച്ചു തന്നതാ. അപ്പൊ അത് കണ്ടുകൊണ്ട് ഖദീജ ബീവിയും വുളു എടുത്തു. അവ്വലുമൻ തവല്ലല മഅഹു ഖദീജ, റസൂലുള്ളാന്റെ കൂടെ ആദ്യമായി വുളു എടുത്ത പെണ്ണ് അത് ബീവി ഖദീജ. പിന്നെ റസൂലുള്ള നിസ്കരിക്കുന്നുണ്ട്. ഇതെന്താണ് നബിയേ? ഖദീജമ്മ ചോദിച്ച് പഠിച്ചു, നിസ്കാരമാണ്. ഖദീജ ബീവിയും അതുപോലെ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അവ്വലുമൻ സല്ലാ മഅഹു ഖദീജ, റസൂലുള്ളാന്റെ കൂടെ ആദ്യമായി നിസ്കരിച്ച പെണ്ണും ഖദീജയാ. പിന്നെ ഫർള് നിസ്കരിക്കാനോ, ഖദീജമ്മ വഫാത്താകുന്നത് വരെ ഫർള് നിസ്കാരം നിലവിൽ വന്നിട്ടില്ല. ഒരു വക്ത് പോലും നിസ്കരിക്കാത്ത, ഫർള് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഖദീജമ്മക്ക സ്വർഗത്തിൽ കൊട്ടാരുള്ളത് അതെന്തിന്റെ പേരിലാണ്? മഹബ്ബത്തിന്റെ പേരിലാ. കേവലം നിങ്ങള് ഈ ഖദീജമ്മന്റെ ആണ്ടിൽ പങ്കെടുത്ത് ചരിത്രം കേട്ടുപോയാൽ പോരാ. ആ മഹബ്ബത്തും ജീവിതവും നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗവാക്കാക്കണേ. അതുകൊണ്ടാണ് വഫാത്തിന് ശേഷവും എന്റെ ഖദീജ, എന്റെ ഖദീജ. അബുൽ ആസാണ് സൈനബ് ബീവിയെ കല്യാണം കഴിക്കുന്നത്. റസൂലുള്ള ഈ ഖദീജ ബീവി കൊടുത്തയച്ച മാലയാണ് കല്യാണത്തിന് കൊടുത്തത്. ഇത് ബദർ യുദ്ധം നടക്കുന്ന സമയമല്ലേ? ബദർ യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടു അബുൽ ആസിനെ. 70 ആളുകളെ ബന്ദിയാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിലുണ്ട് അബുൽ ആസ്. റസൂലുള്ള പറഞ്ഞു, ബന്ദിയാക്കവരെ മോചിപ്പിക്കണമെങ്കിൽ മോചന ദ്രവ്യം കൊണ്ടുവരണം. എല്ലാവരും കൊണ്ടുവരുന്നു, സ്വഹാബത്ത് മോചിപ്പിക്കുന്നു. പക്ഷേ അബുൽ ആസിനെ മോചിപ്പിക്കാൻ ആരും വരുന്നില്ല. മക്കയിലാണ് ബീവി സൈനബ ബീവിയുള്ളത്. ഒരു ദൂതന്റെ കയ്യില് ഒരു വെള്ള പേപ്പറില് തന്നെ കല്യാണം കഴിക്കുമ്പോ, തന്നെ കെട്ടിച്ചയക്കുമ്പോ പാപ്പ തന്ന ഒരു തരി മാലയാണ് സൈനബാന്റെ കൈത്തിരിയുള്ളത്. കമ്മലില്ല, പാദസാരമില്ല, ഒരു തരി പോലും സ്വർണം സൈനബാന്റെ ദേഹത്തില്ല. ഖദീജമ്മ കൊടുത്ത ഈ മാലയല്ലാതെ സൈനബാന്റെ ദേഹത്ത് ഒന്നുമില്ല. ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആ മാല ഒരു ദൂതന്റെ കയ്യിൽ കൊടുത്തയച്ചോ. ദൂതം വന്ന് റസൂലുള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. തങ്ങളാ പേപ്പർ പൊട്ടിച്ചു നോക്കുമ്പോ ആ മാല കണ്ടയുടനെ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു. റസൂലുള്ള വിതുമ്പി. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാണ് തങ്ങൾ ഇങ്ങനെ വിതുമ്പുന്നത്? അബുൽ ആസിനെ മോചിപ്പിക്കാൻ ഈ മാല വേണോ? ഇതെന്റെ ഖദീജന്റെ മാലയാ, ഇതെന്റെ ഖദീജ സൈനബാനെ കെട്ടിക്കാൻ വേണ്ടി എനിക്ക് ഊരിത്തന്ന വാലമാലയാ. ഈ മാല വേണോ അബുൽ ആസിനെ മോചിപ്പിക്കാൻ?
ഭർത്താവ് ശത്രുവശത്ത, എന്നിട്ടും മോചന ദ്രവ്യം കൊടുക്കാൻ ആ പെണ്ണിന്റെ ദേഹത്ത് ഒറ്റ മാലയുള്ളൂ. നിങ്ങൾ കൊടുക്കുവോ ഭർത്താവിന്? ഉമ്മമാര് മനസ്സിൽ ചിന്തിക്കി, സൈനബ ബീവി ഖദീജമ്മാന്റെ മോള പഠിച്ചിട്ടുണ്ട് എങ്ങനെ പുതിയ അപ്പളയെ സ്നേഹിക്കണമെന്ന്. ബാപ്പാന്റെ ഉമ്മാന്റെയും ജീവിതം കണ്ട് പഠിച്ചിട്ടുണ്ട്. സൈനബ ഉടനെ ഊരിക്കൊടുത്തു, ആ മാല വന്നത് എന്റെ കയ്യില് കിട്ടുമ്പോ റസൂലുള്ള വിതുമ്പുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കാൻ അബുല്ലാസിനെ മോചിപ്പിക്കാൻ, ഈ മാല വേണോ? സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്ക് അബുല്ലാസിനെ വെറുതെ മോചിപ്പിക്കാ. മാല സൈനബ കന്നെ തിരിച്ചു കൊടുത്തു. അബുല്ലാസിനെ മോചിപ്പിച്ചു. അബുല്ലാസ് മക്കത്തേക്ക് മോചന ദ്രവ്യം കിട്ടിയ സന്തോഷത്തിൽ പോവുകയാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അബുല്ലാസേ മക്കത്തെത്തിയാ എന്റെ മോളങ്ങട്ട് പറഞ്ഞയക്കണം, സൈനബാനെ പറഞ്ഞയക്കണം. അബുല്ലാസ് നേരെ മക്കത്ത് ചെന്ന്, സൈനബ ബീവി അബുല്ലാസിനെ കാണുമ്പോ മുഖത്ത് സന്തോഷമില്ല. അപ്പൊ സൈനബ ബീവി ചോദിച്ചു, എന്തേ ഭർത്താവേ, മോചിപ്പിച്ചാല് സന്തോഷല്ലേ വേണ്ടത്? നിങ്ങളെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. അപ്പൊ അബുല്ലാസ് പറഞ്ഞു, ബാപ്പ നിന്നോട് മദീനത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിർത്തിയിൽ അലിയാർ തങ്ങളെയും ഫാത്തിമ മോളെയും പറഞ്ഞേക്കുന്നുണ്ട്, അതുകൊണ്ട് മോള് മദീനത്തേക്ക് പോയിക്കോ, ബാപ്പാന്റെ ഓർഡറാ. മോചനം കിട്ടിയ സന്തോഷം ഉണ്ടെങ്കിലും അബുല്ലാസിന് സൈനബാനെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഫിറാക്ക് വിട്ടുപിരിയൽ സഹിച്ചില്ല. പക്ഷേ അബുല്ലാസ് റസൂലുള്ള കൽപ്പിച്ചതല്ലേ, തന്റെ സഹോദരനായ കിനാനയെ വിളിച്ചു. കിനാനയെ ബാക്കിൽ ഒരു കുതിരമ്മൽ പറഞ്ഞയച്ചു, സൈനബാനെ മുന്നില്ല കുതിരമ്മലും പറഞ്ഞയച്ചു. ബാക്കിൽ പ്രൊട്ടക്ഷനായി കിനാനയുണ്ട്. അവര് മക്ക വിടുകയാണ്. സൈനബ ബീവി അബുല്ലാസ് പറഞ്ഞയച്ചു. പക്ഷെ മക്കത്തുനിന്ന് സൈനബ പോകണെന്ന് കേട്ടപ്പോ ശത്രുക്കളായ യാത്രയിൽ പിന്തുടർന്നു. സൈനബ സഞ്ചരിച്ച കുതിര അവര് പിടിച്ച് കുലുക്കി സൈനബാനെ തള്ളിയിട്ടു. ഗർഭിണിയായ സൈനബ ബീവിയുടെ ഗർഭം അലസിപ്പോയി. ഉടനെ അബുല്ലാസ് സ്ഥലത്തെത്തി. അബുല്ലാസ് പറഞ്ഞു, സൈനബാനെ വിടണം വിടണം, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ എതിരാകും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ നല്ല അമ്പയത്തുകാരനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് ഞാൻ അമ്പയ്തിയിട്ട് നിങ്ങളെ നശിപ്പിക്കും. സൈനബാനെ വിടുക. സൈനബ സുരക്ഷിതമായി മദീനയിലേക്ക് എത്തി. ബാപ്പാനെ കാണാൻ വേണ്ടി ചെന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് അബുല്ലാസ് വന്നിട്ടുണ്ട് മദീനത്തേക്ക്. അബുല്ലാസിന് സൈനബ ഇല്ലാതെ മക്കത്ത് നിൽക്കാൻ കഴിയണില്ല. അതാണ് യഥാർത്ഥ ഭാര്യവർത്ത ബന്ധം. ഭർത്താവ് വിട്ടുപിരിയുമ്പോഴേക്ക് ഭാര്യക്ക് സഹിക്കൂല. ഭാര്യ രണ്ട് ദിവസം അവരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഭർത്താവിനും വിട്ടുപിരിയാൻ മനപ്രയാസമാ. രണ്ടു ദിവസം കഴിഞ്ഞ് അബുല്ലാസ് വന്ന് മദീനത്ത്. സൈനബ നേരെ ബാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബാപ്പ മദീനത്തെ പള്ളിയിലുണ്ട് ബാപ്പ. അബുല്ലാസ് വന്നിട്ടുണ്ട്, ഞാൻ അഭയം കൊടുക്കുന്നുണ്ട്. മദീനത്ത് ഒരാൾ അഭയം കൊടുത്താ പിന്നെ ഒരാളും തിരിച്ചാക്രമിക്കാൻ പാടില്ല. റസൂല പറഞ്ഞു, സ്വഹാബാക്കളോട് കേട്ടില്ലേ സൈനബ പറഞ്ഞത് അഭയം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അബുല്ലാസിനെ കണ്ടാല് ആരും ആക്രമിക്കാൻ പാടില്ല. പക്ഷെ മോളെ സൈനബ, അബുല്ലാസ് വന്നോട്ടെ, രണ്ടാളും രണ്ട് റൂമിൽ കിടക്കണം. ഇനി രണ്ടാളും മുശ്രിക്കായ അബുല്ലാസിനെ കൂടെ കെടുത്താൻ പറ്റൂല. ഖുർആൻ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്ത് വന്നിട്ടുണ്ട്, വലാ തങ്കിഉൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന.
അപ്പൊ അതുകൊണ്ട് അബുല്ലാസിന്റെ കൂടെ കടക്കാൻ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുമതിയില്ല. അവൻ മുശ്രിക്കാണ്, വിട്ടു താമസിക്കാം. സൈനബ ബീവി തിരിച്ചു വന്നപ്പോ അബുല്ലാസ് ചോദിച്ചു, എന്തേ ബാപ്പ പറഞ്ഞത്? സൈനബ ബീവി പറഞ്ഞു, ബാപ്പ പറഞ്ഞത് ഇനി നമ്മള് തമ്മിൽ കൂടെ കിടക്കാൻ പറ്റൂല. ഖുർആനിലെ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഉടനെ അബുല്ലാസ് പറഞ്ഞു, സൈനബാ, ഞാൻ ഒരുങ്ങിയിട്ടാണ് മദീനത്തേക്ക് വന്നത്, അതുകൊണ്ട് ഞാനും ചെല്ലുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ ചെന്ന് അബുല്ലാസ് മുസ്ലിമായി. കണ്ടോ നിങ്ങള്, ഇതാണ് യഥാർത്ഥ ഭർത്താവിന്റെ സ്നേഹം ഭാര്യയോട്. അബുല്ലാസിന് വിട്ടുപിരിയാൻ കഴിഞ്ഞില്ല. എന്തേ സൈനബാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹം അത്രയും വലുതാണ്. ആരാണ് സൈനബ് ബീവിക്ക് സ്നേഹം പഠിപ്പിച്ചു കൊടുത്തത്? ഉമ്മയിൽ നിന്ന് പഠിച്ചതാണ്, പാപ്പയിൽ നിന്ന് പഠിച്ചതാ. ആദ്യകളായ ഒരുപാട് പെൺകുട്ടികൾ ഈ വയത് കേൾക്കുന്നവരുണ്ടാകും. നിങ്ങളൊക്കെ നാളെ കെട്ടിച്ചയച്ചു പോകേണ്ടവരാണ്. ഖദീജമ്മന്റെ ചരിത്രം കേൾക്കണം, സൈനബ ബീവിന്റെ ചരിത്രം കേൾക്കണം. നിങ്ങളും ഭർത്താക്കന്മാർക്ക് യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യമാരാവണം. അല്ലാഹുവേ, കുടുംബ ജീവിതങ്ങളൊക്കെ ഇന്ന് ത്വലാഖിന്റെ എണ്ണം കൂറി വരികയാണ്. ദാമ്പത്യ ജീവിതങ്ങൾക്ക് വിള്ളലുകൾ ഏറെ സംഭവിക്കുന്നുണ്ട്. ഇത്തരം ചരിത്രങ്ങൾ പഠിച്ച് ഖദീജമ്മയെ പഠിച്ച് സൈനബ ബീവിയെ പഠിച്ച് ആ ദാമ്പത്യ വല്ലരികളെല്ലാം അവരെ ജീവിതത്തിന്റെ മാതൃകകൾ നാം പിൻപറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. Sallallahu ala Muhammad Ya Rabbi Salli Zainab Bibi'nde maatran kadha illa Rasulullah'nde illa makkalum enten Rasulullah'nde Ummu Kulthum Ruqiyya Bibi'yum Adi Rasulullah kattichu kodutha Abu Lahab'nde makkal kerum ഉത്തബത്തിനും ഉത്തൈബക്കും രണ്ടാളും കെട്ടി. തബ്ബത്തിയത അബീലഹബിൻ വത്തബ് ആയത്താണ്ട് ഇറങ്ങിയപ്പോ അബുലഹബ് പറഞ്ഞു, മക്കളെ ഈ ഞാൻ നിങ്ങളും ബന്ധമാണെങ്കിൽ മുഹമ്മദിന്റെ മോൾ ഒഴിവാക്കണം. ഒഴിവാക്കി. പക്ഷെ പിന്നെ ആ മക്കൾ ഇങ്ങനെ പറയും, പാപ്പന്റെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കൂലായിരുന്നു. കാരണം അത്രയും സ്നേഹമുള്ള പെണ്ണ ഈ റമദാനിൽ തന്നെയല്ലേ ബീവി ഫാത്തിമ അംബിയാക്കളിൽ താജൊളിവായ റസൂലുള്ളാന്റെ പൂങ്കരളായ അംബിയാക്കളിൽ താജൊളിവായ റസൂലുള്ളാന്റെ പൂങ്കരളായ ബീവി സുഹ്റ ഫാത്തിമ ബീവി ഖദീജ ഫാത്തിമ നാലാമത്തെ പൂർണ്ണത എത്തിച്ച പെണ്ണാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഈ റമദാനിൽ തന്നെയാണ് ഫാത്തിമ ബീവി ഖദീജ ബീവിന്റെ മോളല്ലേ. ഫൈന ഫാത്തിമത ബദഅതു മിന്നി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആരെങ്കിലും ഫാത്തിമയെ സ്നേഹിച്ചാൽ അവർ എന്നെ സ്നേഹിച്ചവരാ. ആരെങ്കിലും ഫാത്തിമയെ വെറുപ്പിച്ചാൽ അവൾ എന്റെ വെറുപ്പ് വാങ്ങിയവരാണ്. സയ്യിദുന റസൂലുള്ളാഹ്
തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ഹദീസില്ലേ, നാലാമത്തെ പൂർണ്ണത എത്തിച്ച പെണ്ണാണ് ബീവി ഫാത്തിമ. അതും സ്വർഗത്തുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ പെണ്ണാണ്. സുഖലോക സുവർഗത്തിൽ സുഗന്ധപ്പൂ മാരിയാണ് സുന്ദരി മാരി ബീവി ഫാത്തിമത്തു സഹറ. ഫാത്തിമ ബീവിക്ക് റസൂലുള്ള കല്യാണം കഴിച്ചിട്ട പുതിയ അപ്പളയാരാ അലിയാര് തങ്ങളാണ്. ആളുകൾ അപ്പയും പരിഹസിച്ചിട്ടുണ്ട്, എന്തിനാണ് മോള് ഫാത്തിമ ദരിദ്രനായ അലിയാരിന് കെട്ടിച്ചു കൊടുത്തത്? മോളെ കെട്ടിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ക്യൂവല്ലേ. പക്ഷെ റസൂലുള്ള നോക്കിയില്ല. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ. അങ്ങനത്തെ അലിയാര് തങ്ങൾക്ക് റസൂലുള്ള കെട്ടിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി ഒരു ദിവസം വല്ലാത്ത കരച്ചിലാണ്, മണിയറയിൽ വന്നിട്ട് കരയാണ്. ഭർത്താവായ അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഫാത്തിമ നീ ഇങ്ങനെ കരയുന്നത്? നിന്റെ വാപ്പാനോട് കല്യാണം കഴിക്കാൻ നാട്ടിലെ പ്രമാണിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്കൊന്നും നിന്റെ വാപ്പ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. ഈ ദരിദ്രനായ ഫാത്തിമ അലിയാരിന് കെട്ടിച്ചു തന്നതിന്റെ പേരിനാണോ നീ കരയുന്നത് ഫാത്തിമ? ഫാത്തിമമ്മ പറഞ്ഞു, അല്ല ഭർത്താവേ, ഞാൻ കരയുന്നത് എന്തെന്നറിയോ? ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ ഇന്ന് വരെ എന്റെ തടി അളക്കാൻ എന്റെ ശരീരം അളക്കാൻ ഒരാൾക്കും ഞാൻ അവസരം കൊടുത്തിട്ടില്ല. ഒരന്യൻ എന്റെ ശരീരം അളക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആൾക്കാര് ചൂണ്ടിയിട്ട് പറയും, ഫാത്തിമമ്മാന്റെ വലുപ്പം ഇത്രയാണ്, ഫാത്തിമമ്മാന്റെ തടി ഇത്രയാണ്. ആളുകള് പറയൂലേ, ദുനിയാവിലൊരു മനുഷ്യനിക്ക് പോലും എന്റെ ശരീരം അളക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. എന്തേ അന്ന് മദീനത്തെ മയ്യത്ത് കട്ടിലിന് ഈ മൂടുന്ന പതിവില്ല, മയ്യത്ത് കട്ടിലിന് മൂടില്ല. മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കഫൻ ചെയ്ത ശരീരം പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാ കാണും, അതിനാ ഫാത്തിമ കരയുന്നത്. ദുനിയാവിൽ ഒരു മനുഷ്യനും എന്റെ ശരീരം അളക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. വെറുതെ സ്വർഗം കിട്ടിയത്? ആ മഹതിമാരൊക്കെ പോയത് റമദാനിലാണ്. വെറുതെ കിട്ടിയതല്ല, അവരത്തെ കൃപയുടെ വലുപ്പമാണ്, അവരുടെ ഭയഭക്തിയ. ഫാത്തിമമ്മ അലിയാര് തങ്ങള് പറഞ്ഞു, മോള് കരയണ്ട. അന്ന് മദീന ഭരിച്ച ഭരണാധികാരി തുബ്ബ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലിയാര് തങ്ങള് തുബ്ബ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറഞ്ഞു, മദീനത്തെ മയ്യത്ത് കെട്ടിലിന് രാജാവ് പ്രഖ്യാപിച്ചോ, ഇന്ന് മുതൽ മൂടുന്ന പതിവുണ്ട്. മയ്യത്ത് കെട്ടിലിന് മൂടി വെക്കണ പതിവ് കൊണ്ടുവന്നു. അപ്പോഴോ അലിയാര് തങ്ങൾ വന്ന് ഫാത്തിമ ബീവിന്റെ അടുത്ത് പറഞ്ഞു, മോള് കരയണ്ട, മദീനത്തെ മയ്യത്ത് കെട്ടിലിന് മൂടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ശരീരം നോക്കിയാലൊന്നും കാണൂല. അപ്പോഴും ഫാത്തിമ ബീവിന്റെ കരച്ചിൽ നിൽക്കുന്നില്ല. ഫാത്തിമ ബീവി പറയാണ്, ഭർത്താവേ, എന്നാൽ ഇന്നത്തെ രാത്രിയിൽ നിങ്ങളോട് എനിക്ക് മൂന്ന് വസീയത്ത് പറയാനുണ്ട്. ആ മൂന്ന് വസീയത്തും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ സംസാരം നിർത്താം. യാ റബ്ബ സയ്യിദീന ഖൈരിൽ വറ സനദാ അസ്സിൽ മാഖാ സീദനാ ദൽജൂദി വൽ കറമി മൗലായാ.
അലാ ഹബീബിക ഹായ്. എന്താണ് ഫാത്തിമമ്മ കൊടുത്ത മൂന്ന് വസിയത്ത് എന്നറിയോ? ഈ ഓഡിറ്റോറിയത്തിൽ കരുവാൻപടിയിൽ ഖദീജമ്മാന്റെ ആണ്ടിന് വന്നവരെ, ശബ്ദം കേൾക്കുന്നവരെ, പരിശുദ്ധമായ റമദാനിന്റെ ഈ പവിത്രമായ ദിനത്തിൽ ഫാത്തിമ ബീവി കൊടുത്ത മൂന്ന് വസിയത്ത് നിങ്ങൾ കേൾക്കണേ. ഫാത്തിമ ബീവി കൊടുത്ത വസിയത്ത് എന്തെന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ രാത്രിയിൽ മറവ് ചെയ്യണേ. രാത്രി മറയിൽ ഉത്തമല്ല, പകല മറവിൽ ഉത്തമ. പക്ഷെ ഫാത്തിമ ബീവി പറയാൻ ഒരു കാരണമുണ്ട്. അതെന്താ? രാത്രി ഇന്നത് പോലെ വൈദ്യുതി ഇല്ലാത്ത കരണില്ലാത്ത കാലല്ലേ? രാത്രിയിൽ മറവ് ചെയ്യുമ്പോ പിന്നെ എന്റെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഒരാളും കാണുകയില്ല. ദുന്യാവില ഒരു മനുഷ്യനിക്ക് പോലും എന്റെ തടിയളക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്റെ മയ്യത്ത് കണ്ടിട്ട് ആൾക്കാര് പറയും, ഫാത്തിമമ്മാന്റെ തടി ഇത്രയാണ്, ഫാത്തിമമ്മാന്റെ വലുപ്പം ഇത്രയാണ്, ഫാത്തിമമ്മാന്റെ നീളം ഇത്രയാ. ദുന്യാവിലൊരു മനുഷ്യനിക്ക് പോലും ശരീരം അളക്കാൻ അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് രാത്രി മറയുന്നത് രണ്ടാമത്തെ വസിയത്ത്, എന്നെ നിങ്ങൾ തന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കണം, കുഴിയന്മാരെ കയ്യിൽ കൊടുക്കരുതേ. നമ്മുടെ ഇസ്ലാം മതത്തിൽ മാത്രമേ അതും ബാപ്പാനിമ്മാനിയും ഖബർക്കിറക്കിക്കലാരാ? കുഴിയന്മാരാ. നിങ്ങൾ ഹിന്ദു മതവും ക്രിസ്തു മതവും എടുത്തു നോക്കി മാമോദീസ നടത്തലാരാ? മൂത്ത മോന. അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കൽ മൂത്ത മോന. നമ്മളെ ഇസ്ലാം മതത്തിൽ മാത്രം കുഴിയന്മാരെ ഏൽപ്പിച്ചു മൂടും. എന്തേ ഫാത്തിമ ബീവി പറഞ്ഞതെന്നറിയോ? ഖബർക്ക് ഇറക്കി വെച്ചാൽ ഒരു പണിയുണ്ട്, ഈ വലതുഭാഗത്തെ കവിൾത്തടം അവിടുത്തെ കഫമ്പുട മാറ്റണം കേട്ടോ. അവിടെ വെച്ച പഞ്ഞികളും മാറ്റണം. എന്നിട്ട് ഈ വലത്തെ കവിൾത്തടമില്ലേ, മേക്കപ്പ് ചെയ്ത മുഖങ്ങളില്ലേ, ചുണ്ട് ചോപ്പിച്ച മുഖങ്ങളില്ലേ, ലിപ്സ്റ്റിക് ഇട്ട മുഖങ്ങളില്ലേ, മേക്കപ്പ് ചെയ്തവരില്ലേ, അന്യന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച മുഖമില്ലേ, ഷേവ് ചെയ്ത മുഖങ്ങളില്ലേ, ഈ വലത്തെ കവിൾത്തടം അത് മണ്ണിൽ ഒട്ടിച്ച് വെക്കേണ്ടതാ. ഇത് ഖബർക്ക് ഇറങ്ങിയാല് ആ കഫം കൂടൊക്കെ മാറ്റിയിട്ട് വെക്കണം. അന്യ ആണുങ്ങളെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുതേ. ഫാത്തിമമ്മാന്റെ വസിയത്താ. അന്യ ആൾക്കാരെ കയ്യിൽ കൊടുക്കരുത്, നിങ്ങൾ തന്നെ ഖബർക്ക്. ഏത് ഭാര്യക്ക് കഴിയാ പറയാൻ കഴിയും ഭർത്താവിനോട്? അങ്ങനെ ഞമ്മളെ മക്കള് ഞമ്മളെ നാളെ ഖബർക്ക് ഇറക്കി വെക്കണ്ട മോളാ. ഖബർ എന്ന് പറഞ്ഞ വല്ലാത്തൊരു അദാബിന്റെ ലോകല്ലേ? എല്ലാ പെണ്ണുങ്ങളും ഈ മേക്കപ്പും ചെയ്ത് ഉള്ള എല്ലാ കല്യാണത്തിന്റെ മുന്നിലും പ്രദർശന വസ്തുക്കളാവുകയാണ്. കബറെന്ന് കേട്ടാൽ തൽക്ഷണം നട്ടണ്ടതാ. കണ്ടാലുടൻ വാ വിട്ട് നീ കരയണ്ടതാ. അത് ബദറും കൂടി പാടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലോഹു നിസ്കരിക്കാൻ എടക്കുളം പള്ളിയിലെത്തണം തിരുനാവായ. അതുകൊണ്ട് ബർക്കത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മൂന്നാമത്തെ വസിയത്ത്, ഖബർ വല്ലാത്തൊരു ലോകാണമ്മമാരെ പേടിക്കണം. നിങ്ങൾ ഇന്ന് ഫാത്തിമ ബീവിന്റെ ഇത് കേട്ടിങ്ങനെ ആസ്വദിച്ചു പോയാ പോരാ. ഫാത്തിമ ബീവിന്റെയും ഖദീജമ്മന്റെയും ജീവിതം പകർത്തണം. മഹിളകൾക്ക് മാതൃകയാണ് ബീവി ഖദീജ, ബീവി ഫാത്തിമ. അവരൊക്കെ പൂർണ്ണത എത്തിച്ച നാലോ അഞ്ചോ പെണ്ണുങ്ങളെ ഉള്ളൂ.
അവരത്രക്ക് തന്നെ എത്തിയില്ലെങ്കിലും അവരടുത്തെങ്കിലും നമുക്ക് എത്തണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഈ വലത്തെ കവിൾത്തടം അത് മണ്ണില് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. അല്ലാ അല്ലാ മൂന്നാമത്തെ ഫാത്തിമ ബീവിന്റെ വസീയത്ത് തന്നെ ജന്നത്തുൽ ബഖീഇല് മറവ് ചെയ്യണം കേട്ടോ. ഫാത്തിമ ഉമ്മ കിടക്കുന്നത് ജന്നത്തുൽ ബഖീഇല. അവരൊക്കെ സ്വർഗത്തിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ്. അവരെ കൂടെ സ്വർഗത്തിന് കടത്തണേ അല്ലാ. എല്ലാരും രക്ഷപ്പെട്ടതും മഹബ്ബത്തിന്റെ പേരില. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്തേ സിദ്ദീഖ് തങ്ങളുടെ ലോകത്തുള്ള എല്ലാ ജനങ്ങളെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖ് തങ്ങളെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അവിടെ കനം തൂങ്ങാനുള്ള കാരണം എന്താണെന്നറിയോ? മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്, വെളി വിരളുമമൈ തോനല്ലാ പകുത്ത് നാസിൽ ചിലരേതില്ല. വെളി വിരളുമമൈ തോനല്ലാ പകുത്ത് നാസിൽ ചിലരേതില്ല. മളമാക്കിയാൽ ഹരി പോലെ ബസൻ സിദ്ദീഖിൻ മനസ്സ് പോലെ ബസൻ സിദ്ദീഖിൻ മനസ്സ് പോലെ. സിദ്ദീഖ് തങ്ങളുടെ മനസ്സാണ്. റസൂൽ എന്ത് പറഞ്ഞാലും അപ്പടി വിശ്വസിക്കും സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ടാണ് ഇസ്ലാമിന് വിശ്വാസത്തിനാണ് സ്ഥാനം, കർമ്മത്തിന് സ്ഥാനമല്ല. അള്ളാഹിന്റെ ഹബീബിന്റെ 23 വർഷക്കാലത്തെ പ്രബോധനകാലം 10 കൊല്ലം ഇസ്ലാമിൽ നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല. അന മുഹമ്മദു റസൂലുള്ളാ. 10-ാമത്തെ കൊല്ലത്തിലെ പരീക്ഷണം ഇത് ഒരു ആളുകളെ വിശ്വാസം ഉറച്ചുകണോ നോക്കാനുള്ള പരീക്ഷണാണ് ഇസ്റാഅ് മിഅ്റാജ്. സഹീബോൽ ബൂറാകി വ റഫറഫിൽ അലാ റസൂലുള്ളാ സലവാത്തുൻ തഹിയാത്തുൻ അലൈഹി സലാം ബദബദറുൽ ഹുദാനൂറൻ യുദ്ഫി നാറൽ കുഫ്രി ഫലമാ ബദബദ ഫീ ദൂന ദീനൽ ഹുദാ വ സലാം. അപ്പോഴും സിദ്ദീഖ് തങ്ങൾ അപ്പടി വിശ്വസിച്ചു. എന്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്ന മഹബ്ബത്ത് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ആ ബദറിന്റെ രണാങ്കണത്തിൽ സിദ്ദീഖ് തങ്ങളെ മോനുണ്ട് അബ്ദുൽ കഅബ. ജാഹിലിയ കാലത്ത് അബ്ദുൽ കഅബ എന്നാ പേര്. ബദറിന്റെ രണാങ്കണത്തിൽ ബാപ്പാക്കെതിരെ വെല്ലുവിളിച്ച് റസൂലുള്ളാക്കെതിരെ വെല്ലുവിളിച്ച് പടക്കളത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത പറയുന്ന മോനെനിക്ക് വേണ്ട. വന്താറ ഇരുപടി നടുപോർ കാളത്തിൽ കോട കളിത്ത് ബാറിലെ ഔകേമാ ചൊടിയുടെ കടുവൈ പരിശരു പുരുഷരദാ ഉരകേട്ട പൊരുളതി വളബാൽ എളുന്ത് സുദ്ധി കുരന്ത സമയം ഒമാനാ തിരുനബി അവരെ കരം പിടി ചെയ്തരുളാ. മോയിൻകുട്ടി വൈദ്യരെ ബദർ കിസ്സ ഇങ്ങനെ കേട്ടാൽ ബദർ ഇങ്ങനെ ശരിക്കും പഠിക്കണം. പക്ഷെ നിങ്ങളുടെ അടുത്ത് തന്നെ വലിയ പറമ്പിൽ 3 ദിവസത്തെ ബദർ ഉണ്ട്. അടുത്ത ഏപ്രിലിൽ 2, 3, 4 തീയതികളിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ നോക്കണം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മോൻക്കെതിരെ അങ്ങോട്ട് തിരഞ്ഞു തിരിഞ്ഞപ്പോ റസൂൽ പിടിച്ചു വെച്ചു, സിദ്ദീഖേ ഇപ്പൊ ഒന്നും കാട്ടണ്ട, ദേഷ്യത്താലെ ഇറങ്ങി. അതാ പറയുന്നത് എന്ത്, ഉരകേട്ട പൊരുളതി വളബാൽ എളുന്ത് സിദ്ദി പുരന്ത സമയം ഒമാനാ തിരുനബി അവരെ കരം പിടി ചെയ്തരുളാ. അപ്പൊ നിങ്ങൾ നോക്കണം, സ്വന്തം മോന് പോലും ഇസ്ലാമിനെതിരെ തന്നെപ്പോ മോനെ വധിക്കാൻ വേണ്ടി പോകണം, റസൂൽ തന്നെ ചീത്ത പറയണം മോനെ വേണ്ട.
ഇങ്ങനെ ബദറിൽ ഒരുപാട് ഇഷ്കിന്റെ രംഗങ്ങളുണ്ട്. സയ്യിദുന സവാദ് റളിയല്ലാഹു അൻഹു, നമ്മൾ നിസ്കരിക്കുമ്പോ സഫട്ടുമ്പോ മടമ്പ ഒപ്പിക്കുക, യുദ്ധത്തിൽ സഫട്ടുമ്പോ തള്ളവരല ഒപ്പിക്കുക. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർക്ക് എത്തിയപ്പോ ഈ 305 ആൾക്കാരെ അങ്ങനെ ഒരൊറ്റ ലൈനായി എന്ന് നിർത്തി. എന്തിന്? അപ്പുറത്ത് 900 ആൾക്കാരുണ്ട്, പക്ഷെ ഒറ്റ ലൈനായി ഇങ്ങോട്ട് നിർത്തുമ്പോ അവിടെ നിന്നിട്ട് നോക്കിയാല് നല്ല ആൾബലം തോന്നും. അതിനുവേണ്ടി അപ്പൊ റസൂലുള്ള ഈത്തപ്പനെ മട്ടിൽ കൊണ്ട് സഫ് ഇങ്ങനെ ശരിയാക്കി വരുമ്പോ ആ കൂട്ടത്തിലുണ്ട് സയ്യിദുന സവാദ് റളിയല്ലാഹു അൻഹു. കുറച്ച് വയറൊക്കെ കൂടിയ സ്വഹാബിയാണ്. സഫ് എന്ന് ലേശം ഒന്ന് തെറ്റി നിന്നപ്പോ ഈത്തപ്പനെ മട്ടിൽ കൊണ്ട് റസൂലുള്ള ഒരു അടി കണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, സവാദേ സഫ് ശരിയാക്ക്. ഉദിമങ്കും ഈത്തപ്പനെ മട്ടിലിട്ട് റസൂദ അടിയടിച്ചപ്പോ സവാദ് റളിയല്ലാഹു അൻഹു, നബിയെ നിങ്ങൾ എന്നെ അടിച്ചില്ലേ, എനിക്ക് അതുകൊണ്ട് തിരിച്ച് തങ്ങളെ അടിക്കണം. പഠിച്ച റബ്ബേ, ഒരു ഭാഗത്ത് ശത്രുക്കൾ ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. അപ്പോഴാ ഈ നാടകീയ രംഗം. സ്വഹാബത്തൊക്കെ ദേഷ്യം പിടിച്ചിരിക്കാം, റസൂദ് പറഞ്ഞു ആരും ദേഷ്യം പിടിക്കണ്ട, സവാദ് അവന്റെ ആഗ്രഹം തീർക്കട്ടെ. വടി കൊടുത്തു സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ, അല്ലാഹുവിന്റെ റസൂൽ നിന്ന് കൊടുത്തു അടിക്കാൻ വേണ്ടി. അപ്പോഴാണ് സവാദ് തങ്ങള് പറയുന്നത്, നബിയേ എന്നെ തങ്ങൾ അടിച്ച സമയത്ത് എന്റെ ദേഹത്ത് ഷർട്ടില്ല, എന്റെ നഗ്നമായ മേനിക്കാണ് തങ്ങളെ അടികൊണ്ടത്. ഞാൻ രണാങ്കണത്തേക്ക് ഷർട്ട് ഇടാതെ വന്നവനാണ്, അടികൊണ്ടത് നേരെ തൊലിമക്കാണ്, അതുകൊണ്ട് തങ്ങളും ഡ്രസ് മാറ്റണേ. അപ്പൊ എന്തയ്യാ കേക്കണേ, നമുക്ക് ഒന്നുകൂടി ദേഷ്യം പിടിച്ചേ. നവിണ്ട് സവാദോടി കടുത്തോ തീറ്റി അയിനാൽ തിരുപത്തൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞ ശാശമിളിയോളുക്കി. സവാദ് റളിയല്ലാഹു അൻഹു പറയാ, നബിയെ കിസാസ് എടുക്കുമ്പോൾ അൽ ഖത്ൽ ബിൽ, അതുകൊണ്ട് നേരെ കിസാസ് എടുക്കണം. അതുകൊണ്ട് തങ്ങള് തങ്ങളെ കമീസ് മാറ്റിയപ്പോ സവാദ് റളിയല്ലാഹു അൻഹു വടിയും പിടിച്ച് നേരെ വടിയേറാണ്ടറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ആ കസ്തൂരിയേക്കാളും സുഗന്ധമുള്ള ആ വിയർപ്പ് മണക്കുന്ന റസൂലുള്ളാഹിന്റെ നെഞ്ചത്തേക്ക് സവാദ് റളിയല്ലാഹു അൻഹു അണഞ്ഞു പൂട്ടിയിട്ട് പറഞ്ഞു, നബിയേ എനിക്ക് തങ്ങളടിക്കണ്ട, തങ്ങളെ പ്രതികാരം തീർക്കണ്ട, മറിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ ആവശ്യപ്പെട്ടത്. നബിയെ സവാദ് രണാങ്കണത്തിലേക്ക് വരുമ്പോ ഒരു പക്ഷേ രണാങ്കണത്തിൽ വെച്ച് സവാദ് മരണപ്പെട്ടേക്കാം, സവാദ് ഷഹീദായേക്കാം. മരിക്കുന്നതിന്റെ മുമ്പ് ഒരാഗ്രഹമുണ്ട് നബിയേ. എന്താണ് ആഗ്രഹം എന്നറിയോ? എന്റെ ശരീരവും തങ്ങളുടെ ശരീരവും തമ്മിൽ സ്പർശിക്കണം, ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കണം. കാരണം തങ്ങളെ ശരീരം തൊട്ട ശരീരം അല്ലാ നരകത്തിലിടൂല, ആ ശരീരത്തെ പിന്നെ ശിക്ഷിക്കൂല. അതിനു വേണ്ടിയാണ് നബിയേ ഞാൻ ഈ രംഗം ആവശ്യപ്പെട്ടതെന്ന് സവാദ് തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ മഹബത്തിന്റെ വലുപ്പം എത്രയാ. അതുകൊണ്ട് നമുക്കൊന്നുമില്ല, ഇൽമില്ല, അമലില്ല, ഇഖ്ലാസ് ഇല്ല, തഖ്‌വല്ല ഒന്നുമില്ല. പക്ഷെ ഒന്ന് പറയാനുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെയും അവിടുത്തെ പത്നിയായ ഖദീജമ്മാനെയും ആയിഷമ്മാനെയും ഫാത്തിമമ്മാനെയും സ്നേഹിച്ചവരാ, ആ മഹബത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇൽമില്ല, അമലില്ല, ഇഷ്ക് എന്തെന്നറിയില്ല, പാവം ഫക്കീറാണ്,
തിരുമുന്നിൽ കാണിക്ക വെക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ല എന്താണ് സല്ലാവ സല്ലമ റബ്ബു സമാവാതി അലാ ഹബീബില്ലാ തൗമൻ യാസീൻ നബിയില്ലാ. അല്ലാഹു ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാഅല്ലാഹ്. എന്റെ പിതാവ് അബൂബക്കർ ഹസനി ഉസ്താദ് തെന്നല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അവരായിരുന്നു ഈ പരിപാടി ഏറ്റിരുന്നത്. പെട്ടെന്നൊരു സാങ്കേതിക കാരണം ഉണ്ടായപ്പോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അൽഹംദുലില്ലാഹ്. എന്നാലും ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കാനും പറയാനൊക്കെ തൗഫീഖ് തന്നു അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ദുഹ്റിസ്കരിക്കാൻ തിരുനാവായി എത്തേണ്ടത് കൊണ്ട് എന്റെ വാക്കുകളൊക്കെ ചുരുക്കി നിങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ഞാൻ ദർശനത്തിനത് കൂട്ടായിയില് നെച്ചിക്കാട്ടൗലിയ എന്ന് പറയും. ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളവർ അവരെ പോലീവുകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്ന് പോകുന്നോവർ. ആ നെച്ചിക്കാട്ട് മഹാന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ദർശനം ഇവിടുത്തെ ദർശനം ഒക്കെ വർക്കത്തുണ്ടാകണം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.